നേതാക്കന്മാരെല്ലാം തെക്ക് വടക്ക് നടക്കുന്നു എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായ വാർത്തകളാണ് നമുക്ക് ദില്ലിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് ബി ജെ പിയുടെ ദേശീയ നേതാക്കളെ കാണാൻ ദില്ലിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ സിദ്ദു രാജിവെച്ച് എങ്ങോട്ട് പോകണമെന്നറിയാതെ കറങ്ങി നിൽക്കുന്നു. പഞ്ചാബിലേക്ക് അവസരം മുതലെടുക്കാനായി കേജ്രിവാൾ ഇന്ന് യാത്ര തിരിക്കും. ഗോവയിൽ നിന്ന് വരുന്ന പുതിയ വിവരം, അവരുടെ നേതാക്കൾ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, തൃണമൂൽ കോൺഗ്രസിൽ ചേരാനായിട്ടാണ് ഗോവയിലെ കോൺഗ്രസിൻ്റെ എം എൽ എമാരും നേതാക്കളും ഇപ്പോൾ ബംഗാളിലേക്ക് യാത്ര ചെയ്യുന്നത്. അതായത് തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ, ഇന്ത്യയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമ്പോൾ നേതാക്കളൊക്കെ തെക്കുവടക്ക് പായുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് പഞ്ചാബിൽ നിന്നും അമരേന്ദ്ര സിംഗ് ദില്ലിക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ അത് എത്തി നിൽക്കുന്നത് ബി ജെ പി ക്യാമ്പിലാണ്. ബി ജെ പിയുടെ മുഖമായി അമരേന്ദ്ര സിംഗ് പഞ്ചാബിലേക്ക് അവതരിക്കുമ്പോൾ അവിടെ രാജാവായി വാഴുമെന്ന് നാമൊക്കെ കരുതിയിരുന്ന നവജ്യോത് സിദ്ദു കോൺഗ്രസിൽ നിന്ന് തന്നെ രാജിവെച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ ആം ആദ്മിയിൽ അദ്ദേഹം ചേരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇന്ന് തന്നെ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെത്തുന്നുണ്ട്, ചണ്ഡീഗഡിലെത്തുന്നുണ്ട്. ഒരുപക്ഷെ സിദ്ദുവിൻ്റെ അടുത്ത നീക്കം ആം ആദ്മിയിലേക്കാണോ എന്നുള്ളതും ഒരു വലിയ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. കാരണം സിദ്ദു ഇതിന് മുമ്പ് ബി ജെ പിയിലായിരുന്നു, ബി ജെ പിയിൽ നിന്നാണ് കോൺഗ്രസിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് ഇനി ആം ആദ്മിയിലേക്ക് പോകാനും പ്രത്യേകിച്ച് നിലപാടുകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം നിലപാടുകളുടെ തറയിലല്ല ഈ സിദ്ദു ജീവിക്കുന്നതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതങ്ങൾ കൊണ്ടു നടന്നതും. പല പാർട്ടികൾ മാറിപ്പോകുന്ന ഒരു സിദ്ദുവിന് ഇനി ആം ആദ്മിയും ഒരു തണലായി മാറിയേക്കാം. പക്ഷേ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയം ഗോവയിൽ ക്ലച്ച് പിടിക്കുമോ എന്നുള്ളതാണ് ഗോവയിലുള്ള ചില കോൺഗ്രസ് ഭാഗ്യാന്വേഷണികളുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഗോവയിലുള്ള മുൻ എം എൽ എമാർ ഇപ്പോഴുള്ള എം എൽ എമാരും ചില നേതാക്കളുമൊക്കെ മമതാ ബാനർജിയെ നേതാവായി കൊണ്ടുകൊണ്ട് തൃണമൂലിൽ ചേരാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 വർഷങ്ങൾ അവശേഷിക്കുമ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നേതാക്കളെല്ലാം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് യാതൊരു പിടുത്തവുമില്ല. കാരണം തെക്കു വടക്കാണ് യാത്ര, ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട യാത്ര. ഒന്ന്, പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗ് ദില്ലിക്ക്, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലേക്ക്, ഗോവയിലെ കോൺഗ്രസ് എം എൽ എമാർ ബംഗാളിലേക്ക്, ഒപ്പം തന്നെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന സിദ്ദു. ഈ 4 നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം കറങ്ങിത്തിരിയുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ ഇതിനൊരു വ്യക്തതയുണ്ടാകും. ആരൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ എത്തി നിൽക്കുന്നു എന്നും ഇവരുടെ ഭാവി എന്താകുമെന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നതും ഇപ്പോൾ നമുക്ക് അവലോകനം ചെയ്യാൻ കഴിയുന്നതും ഇന്നത്തെ ദിവസത്തെ ഈ സംഭവ വികാസങ്ങൾ തന്നെയാണ്. വളരെ ഒരു കൗതുകം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്രയും രാഷ്ട്രീയ ട്വിസ്റ്റുകൾ, അതായത് മുൻ മുഖ്യമന്ത്രി ദില്ലിയിലെത്തുന്നു, ദില്ലി മുഖ്യമന്ത്രി പഞ്ചാബിലെത്തുന്നു, പഞ്ചാബിൽ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ നേതാവ് കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം രാജിവെച്ച് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു വേദിയാവുകയാണ് ഈ ദിവസം. ഏതായാലും രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുമെല്ലാം ഒരുപാട് കൗതുകം ജനിപ്പിക്കുന്ന നീക്കങ്ങളാണ് ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതും. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റും.